അസ്സലാമു അലൈക്കും. ഞാൻ സലീം കൊടിഞ്ഞി, പ്രിയ കൂട്ടുകാരെ. പാവപ്പെട്ട പല സീനുകളെ അതിഭീകരമാംവിധം കൊല ചെയ്യപ്പെടുമ്പോൾ, കറുത്ത ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, സ്ത്രീകളും കുഞ്ഞുങ്ങളും മൃഗീയമായി കൊല ചെയ്യപ്പെടുമ്പോൾ, ആ പാവം മനുഷ്യരോട് ഐക്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ റാലികളും പൊതുയോഗങ്ങളും ദുആ സമ്മേളനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ചരിത്ര പ്രസിദ്ധമായ അതിഗംഭീരമായ റാലി തന്നെ സംഘടിപ്പിക്കുകയുണ്ടായി. CPM പല സ്ഥലങ്ങളിലും റാലിയും പൊതുയോഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ മനുഷ്യ സ്നേഹികളും പലസ്തീനോട് ഐക്യപ്പെടുമ്പോഴേ സുന്നികളും കേരളത്തിലെ റാലികളും ദുആ സമ്മേളനം നടത്തിക്കൊണ്ട് പലസ്തീനൊപ്പം നിൽക്കുമ്പോഴേ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന മുജാഹിദികൾ വഹാബിയുടെ നിലപാട് വിഷയത്തിൽ എന്താണ്, എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വഹാബി ഗ്രൂപ്പ് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് റാലിയോ പൊതുയോഗമോ ദുആ സമ്മേളനം നടത്തിയതായിട്ട്? എന്നാൽ അവർക്ക് എന്താണ് പലസ്തീനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, അമാസിനെ കുറിച്ച് അവരുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് വ്യക്തമാക്കി തരുന്ന രണ്ട് വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം. ആരെങ്കിലും ഒറ്റപ്പെട്ട രീതിയിൽ ഹമാസിനെ ആക്ഷേപിക്കുമ്പോഴേക്കും നമ്മളെ സഴകൊടിഞ്ഞ് എഴുന്നേറ്റ് അവർക്കെതിരെ നമ്മൾ ആക്ഷേപമായിട്ട് വരാറുണ്ട്. നമ്മുടെ സമുദായത്തിലുള്ളവർ എന്താണ് ഹമാസിനെ കുറിച്ച് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി ചില ആളുകൾ, നമ്മൾ ആദ്യം അവരെയാണ് തിരുത്തേണ്ടത്, എന്നിട്ട് വേണം നമ്മൾ മറ്റുള്ളവരെ നേരെ തിരിയാൻ വേണ്ടിയിട്ട്. ഹമാസിനെ കുറിച്ച് എന്റെ ചെറിയ ചെറുപ്പക്കാർക്ക് ഒരുപക്ഷെ സംശയമുണ്ടാകും, അവർ ഫലസ്തീൻ ജനതയെ സംരക്ഷിക്കുന്നവരല്ലേ എന്ന്. ഫലസ്തീൻ ജനതയ്ക്ക് ഏറ്റവും വലിയ ശല്യവും ഭാരവുമായി തീർന്നിരിക്കുകയാണ് ഇന്ന് ഹമാസ് എന്ന് പറയുന്നത്. അവരുടെ നേതാക്കൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള റിസോർട്ടുകളിൽ ഇരുന്നു കൊണ്ട് റിമോട്ടായിട്ട് അവർ അവിടുത്തെ ആളുകളെ നിയന്ത്രിക്കുകയും ഫണ്ടുകൾ സ്വരൂപിക്കുകയും ഫലസ്തീൻ ജനതയെ ഒറ്റുകൊടുക്കുകയും രാഷ്ട്രീയം കളിക്കുകയും ചെയ്യുകയാണ്. അവരും പറയുന്നു, ഞങ്ങൾ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമാണ്, പ്രതിരോധ സേനയാണ്. എന്തു ചെറുത്തുനിൽപ്പാണ് അവർ നടത്തുന്നത്? ഇസ്രായേലിനെ ഇളക്കിവിട്ട് ഫലസ്തീനിൽ ബോംബിടുവാനുള്ള അവസരം ഒരുക്കി കൊടുത്തുകൊണ്ട് ഫലസ്തീനെ തന്നെ തകർക്കുവാൻ, ഫലസ്തീനെ ഇല്ലാതാക്കുവാൻ, ഭൂതലത്തിൽ നിന്ന് ഇല്ലാതാക്കുവാനുള്ള അവസരങ്ങൾ ഓരോ ദിവസവും പണിയെടുത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അവർ ചെയ്യുന്നതിനെ, അവർ അരുങ്കൊല നടത്തുന്നതിനെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെടുത്തി പറയുന്നത്. കാരണം ഈ ഹമാസ് വിഷയത്തിൽ നേരത്തെ തന്നെ കേരളത്തിലെ സലഫി ഗ്രൂപ്പുകൾ, അതായത് മുജാഹിദ് സംഘടനാ നേതാക്കന്മാരൊക്കെ പലപ്പോഴും നിലപാട് വ്യക്തമാക്കിയതാണ്. അതായത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം, ഈജിപ്തിലെ ബ്രദർഹുഡ് പോലുള്ള സംഘടനകളുടെ സ്വാധീനത്തിലാണ് ഈ ഹമാസ് പ്രവർത്തിക്കുന്നത് എന്നൊരു വിമർശനം കേരളത്തിലെ തന്നെ ചില മുസ്ലിം സംഘടനകൾ സൂചിപ്പിച്ചതുപോലെ മുജാഹിദ് സംഘടനകളൊക്കെ നേരത്തെ തന്നെ ചില വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അതിരൂക്ഷമായ വിമർശനം നേരത്തെയും ഹമാസിനെതിരെ ഈ സംഘടനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സംഘടനകളെ പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് ഈ